പുത്ര. പ്രണാമം പിതാവേ. മഹിഷി നിഗ്രഹത്തിനായി മണ്ണിൽ അവതാരം കൊണ്ട നമ്മുടെ പുത്രൻ സാധുജന രക്ഷാർത്ഥം മണ്ണിൽ തന്നെ വസിക്കുന്നു. പുത്രനെ ഓർത്ത് നമ്മുടെ ചിത്തത്തിൽ ആനന്ദമേ ഉള്ളൂ. പിതാവിന്റെ സത്വാക്കുകൾ ഈ പുത്രന്റെ ഉള്ളം നിറയ്ക്കുന്നു. എങ്കിലും പുത്ര, സാധുജന രക്ഷാർത്ഥമാണെങ്കിലും കാലം തീർന്ന ആത്മാവിനെ സംരക്ഷിച്ചു നിർത്താൻ പുത്രൻ അവകാശമില്ല. മൃത്യുദേവതയുടെ കർത്തവ്യത്തിന് വിഘ്നം വരുമ്പോൾ പ്രപഞ്ച നിയമത്തെ നീ വെല്ലുവിളിക്കുകയാണ്. സർവജ്ഞനായ പിതാവിനോട് അഹിതം പറയേണ്ടി വന്നതിന് ഈ ഉള്ളവന് നന്നേ മനസ്താപമുണ്ട്. പുത്രന്റെ ധിക്കാരമായി ഇതിനെ കാണരുത് എന്നാണ് അപേക്ഷ. മൃത്യു വിജയത്തിന്റെയും ആയുസിന്റെയും ദൈവമാണ് മംഗളമൂർത്തിയായ മഹാദേവൻ. അവിടുത്തെ ഹിതമാണ് നാം നിറവേറ്റുന്നത്. നമ്മുടെ ഹിതമോ? നാഗം കാവൽ നിന്നിട്ടും ബാലികയുടെ ആയുസ്സായി സങ്കല്പിക്കപ്പെട്ട നാളികേരം അവിടുത്തെ കരങ്ങളിലെത്തിയത് അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ നാളികേരം നമ്മുടെ ആലയത്തിൽ സമർപ്പിക്കപ്പെട്ടാൽ ആ ബാലികയ്ക്ക് പ്രാണനാശം വരുത്തില്ലെന്ന് മൃത്യുദേവത സത്യവാക്ക് നൽകിയതുമാണ്. നാളികേരവുമായി ബാലിക പുത്രന്റെ ആലയത്തിലേക്ക് യാത്രയാവട്ടെ. പുത്രൻ അവളെ അനുഗമിക്കാതിരിക്കുക. ഇത് നമ്മുടെ കൽപ്പനയാണ്. പിതാവിന്റെ കൽപ്പന ഈ പുത്രൻ ധിക്കരിക്കുകയില്ല. പ്രണാമം. മിത്രമേ, ആകുലചിത്തനാണല്ലോ, എന്തു പറ്റി? നെയ്ത്തേങ്ങയുമായി ബാലിക നമ്മുടെ ആലയത്തിലേക്ക് പോകുമ്പോൾ നാം അനുഗമിക്കരുതെന്ന് പിതാവിന്റെ കൽപ്പന. അവിടുന്ന് നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ മൃത്യുദേവത തരയ്ക്ക് അപായം വരുത്തും. പിതാവിന്റെ ഹിതവും അത് തന്നെയാണ്. മൃത്യുദേവതയുടെ കർത്തവ്യത്തിന് വിഘ്നം നിൽക്കാൻ ഇനി നമുക്ക് അവകാശമില്ല. നമ്മുടെ പിതാവായ മഹാദേവനെ നാം ഒരിക്കലും ധിക്കരിക്കുകയുമില്ല. ബാലികയുടെ മരണം നിശ്ചയമെന്ന് പൊരുൾ.